ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 9th. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താലേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 90-95% മാർക്സാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യ ടു ഹാവ് 7 മെഗാ ടെക്സ്റ്റൈൽ പാർക്സ്, പ്രൊജക്ട്സ് ടു ജനറേറ്റ് ഓവർ 20 ലാക്ക് ജോബ്സ്. അപ്പോൾ ഇന്ത്യക്ക് 7 മെഗാ ടെക്സ്റ്റൈൽ പാർക്സ് ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രൊജക്ട്സൊക്കെ ഈ പ്രൊജക്റ്റ് കാരണം കൊണ്ട് 20 ലക്ഷം ജോബാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോയിങ് ബിഗ് ഓൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് എ മേക്ക് ഇൻ ഇന്ത്യ എഫേർട്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എഫേർട്ട് ഒക്കെ തുടങ്ങിയിട്ട് കുറേ 2014 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് 7 മെഗാ ടെക്സ്റ്റൈൽ പാർക്ക്. പ്രൈം മിനിസ്റ്റർ മെഗാ ഇൻറ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻസ് ആൻഡ് അപ്പാരൽ സ്കീമിൻ്റെ അണ്ടറിലാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 7 പാർക്ക് വരാൻ പോകുന്നത് തമിഴ്നാടു, തെലുങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അമിത് ഷാ ടു ലോഞ്ച് വൈബ്രൻറ്റ് വില്ലേജസ് പ്രോഗ്രാം എമംഗ് LAC ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അവിടെയായിട്ട് അമിത് ഷാ, യൂണിയൻ ഹോം മിനിസ്റ്ററായ അമിത് ഷാ, വൈബ്രൻറ്റ് വില്ലേജസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ വിൽ വിസിറ്റ് കിബിത്തോ സ്ട്രാറ്റജിക്കലി കീ വില്ലേജ് നിയർ ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇൻ അരുണാചൽ പ്രദേശ് ഓൺ മൺഡേ ആൻഡ് ലോഞ്ച് ദ സെൻട്രലി സ്പോൺസേർഡ് വൈബ്രൻറ്റ് വില്ലേജസ് പ്രോഗ്രാം എയിംഡ് അറ്റ് കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ് അറ്റ് ഇന്ത്യ ചൈന ബോർഡർ. അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലാണ്, ആ ഭാഗമായിട്ടാണ് അരുണാചൽ പ്രദേശിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ ആ ഭാഗത്തായിട്ട് വൈബ്രൻറ്റ് വില്ലേജസ് പ്രോഗ്രാമാണ് അമിത് ഷാ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സർബാനന്ദ സൊനോവാൾ ഫ്ലാഗ്സ് ഓഫ് ഇൻ്റർനാഷണൽ യോഗ മഹോത്സവ് ഇൻ ദിബ്രൂഗർ. അപ്പോൾ ദിബ്രൂഗറിൽ വെച്ചിട്ട്, ആസാം ദിബ്രൂഗറിൽ വെച്ചിട്ട് സർബാനന്ദ സൊനോവാൾ ഇൻ്റർനാഷണൽ യോഗ മഹോത്സവ് ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ആയുഷ് മിനിസ്റ്ററായ സർബാനന്ദ സൊനോവാളാണ് ഇൻ്റർനാഷണൽ യോഗ മഹോത്സവ് ദിബ്രൂഗർ യൂണിവേഴ്സിറ്റി പ്ലേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ ദ ഇവൻറ്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ടു കൊമമറേറ്റ് ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ 2023, വിച്ച് ഇസ് ജസ്റ്റ് 75 ഡേയ്സ് അവേ. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ, അതിൻ്റെ ആ ഇവൻറ്റിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ യോഗ ഡേ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു 75 ദിവസം അവേ, അതായത് June 21 ഈ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സ്റ്റേറ്റ് ഓൺഡ് NBFC ഫേം REC ലിമിറ്റഡ് റേസസ് $750 million ത്രൂ ഇഷ്യൂവൻസ് ഓഫ് ഗ്രീൻ ബോൺസ്. അപ്പോൾ ഗ്രീൻ ബോൺസ് ഇഷ്യൂ ചെയ്തിട്ട് സ്റ്റേറ്റ് ഓൺഡ് NBFC ഫേം REC ലിമിറ്റഡ് ഇപ്പോൾ $750 million റേസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ബോൺസ് ഇഷ്യൂ ചെയ്തത് വഴി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI's റീറ്റെയിൽ പൈലറ്റ് ഓഫ് എ ഡിജിറ്റൽ റുപ്പി ഗോസ് ലൈവ് ഇൻ 4 മെട്രോ സിറ്റീസ്. അപ്പോൾ RBIയുടെ റീറ്റെയിൽ പൈലറ്റ് ഓഫ് എ ഡിജിറ്റൽ റുപ്പി ലൈവ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 മെട്രോ സിറ്റീസിൽ അത് ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മുംബൈ, ന്യൂഡൽഹി, ബംഗളൂരു, ഭുവനേശ്വർ എന്നീ സിറ്റീസിലാണ് അത് ലൈവ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പൈലറ്റ്, അപ്പോൾ ഇത് പൈലറ്റ് ഫോർ എ റീറ്റെയിൽ ഡിജിറ്റൽ റുപ്പി വാസ് ലോഞ്ച് ഓൺ 1 December 2022 ഇൻ മുംബൈ, ന്യൂഡൽഹി, ബംഗളൂരു ആൻഡ് ഭുവനേശ്വർ. അപ്പോൾ ദ റീറ്റെയിൽ ഡിജിറ്റൽ റുപ്പി പ്രൊജക്ട് സോ പാർട്ടിസിപ്പേഷൻ ഓഫ് ആ 4 leading ലെൻഡേഴ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, യെസ് ബാങ്ക് ആൻഡ് IDFC ബാങ്ക്. സോ RBIയുടെ റീറ്റെയിൽ പൈലറ്റ് ഓഫ് എ ഡിജിറ്റൽ റുപ്പി ലൈവ് ആയിരിക്കുകയാണ് 4 മെട്രോ സിറ്റീസിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് ചോളമണ്ഡലം MS ജനറൽ ഇൻഷുറൻസ്.
അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് ചോളമണ്ഡലം MS ജനറൽ ഇൻഷുറൻസ് ആയിട്ട്. അത് ഹെൽത്ത് ആൻഡ് ജനറൽ ഇൻഷുറൻസ് പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് വഴി ഈ ഒരു പ്രോഡക്റ്റ്സ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്സ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. WBP DCL ranks best performing power generation company for financial year 23. അപ്പോൾ WBPDCL റാങ്ക് ചെയ്തിരിക്കുകയാണ് ബെസ്റ്റ് പെർഫോമിംഗ് പവർ ജനറേഷൻ കമ്പനി ആയിട്ട് ഫിനാൻഷ്യൽ ഇയർ 23. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സ്റ്റേറ്റ് റൺ വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹാസ് റാങ്ക്ഡ് ബെസ്റ്റ് പെർഫോമിംഗ് പവർ ജനറേഷൻ കമ്പനി ഇൻ ദ കൺട്രി ഫോർ ഫിനാൻഷ്യൽ ഇയർ 22-23 അക്കോർഡിംഗ് ടു എ ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി മിനിസ്ട്രി ഓഫ് പവർ. അപ്പോൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി മിനിസ്ട്രി ഓഫ് പവറിൻ്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതിൽ വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ബെസ്റ്റ് പെർഫോമിംഗ് പവർ ജനറേഷൻ കമ്പനി ആയിരിക്കുന്നത് 2022-23 പീരീഡിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മുദ്രാ ലോൺ മൈക്രോ ക്രെഡിറ്റ് സ്കീം ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ സാങ്ഷൻഡ് 40.82 crore ലോൺസ് ഇൻ 8 years. അപ്പോൾ മുദ്രാ ലോണ് മൈക്രോ ക്രെഡിറ്റ് സ്കീം ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ സാങ്ഷൻഡ് 40.82 crore ലോൺസ് ഇൻ 8 years, 8 വർഷത്തിൽ. അപ്പോൾ മോർ ദാൻ അപ്പോൾ 40.82 crore ലോൺസാണ് 8 വർഷത്തിൽ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് മുദ്രാ ലോണായിട്ട് മൈക്രോ ക്രെഡിറ്റ് സ്കീം ടുവേർഡ്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമൗണ്ടിങ് ടു 23.2 lakh crore റുപ്പീസ് വർ സാങ്ഷൻഡ് അണ്ടർ പ്രധാനമന്ത്രി മുദ്രാ യോജന ഇൻസെപ്ഷൻ 8 years എഗോ ഇൻ 2015. 2015 ഈ മുദ്ര മൈക്രോ ക്രെഡിറ്റ് സ്കീം ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ശേഷം ഇപ്പോൾ ഉള്ള അപ് ടു ഡേറ്റ് ആയിട്ട് 23.2 lakh crore രൂപയാണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. 40.82 crore ലോൺസാണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്, മുദ്ര ലോൺസാണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് എയിം ടു ഫെസിലിറ്റേറ്റ് ഈസി കൊളാട്രൽ ഫ്രീ, അതായത് കൊളാട്രൽസ് അതായത് ആധാരമൊന്നുമില്ലാതെ ലോൺസ് പ്രൊവൈഡ് ചെയ്യലാണ് ഈ മുദ്രാ ലോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ് ടു 10 lakh നോൺ കോർപ്പറേറ്റ് നോൺ ഫാം സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രണേഴ്സ് ഫോർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊടുക്കാനാണ് അവരുടെ തീരുമാനം. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് ഇന്ത്യാസ് ഓൺ LIGO പ്രോജക്ട് ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ടർ വെർത്ത് 2600 crore റുപ്പീസ് ടു ബി ബിൽഡ് ബൈ 2030. അപ്പോൾ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഓൺ ലിഗോ പ്രോജക്റ്റ് ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ടർ. 2600 crore രൂപ വരുന്ന ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ടർ 2030 ബിൽഡപ്പ് ചെയ്ത് അതിൻ്റെ നിർമ്മാണം കഴിക്കാനാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് ക്യാബിനറ്റ്. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് എ ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ടർ പ്രൊജക്ട് ഇൻ മഹാരാഷ്ട്ര കോസ്റ്റിംഗ് 2600 crore റുപ്പീസ് എസ്റ്റിമേറ്റഡ് ടു ബി ബിൽഡ് ബൈ 2030. അപ്പോൾ 2030 പണിയുമെന്നാണ്, അത് എസ്റ്റിമേറ്റ് ബിൽഡപ്പ് ചെയ് ഫുള്ളി ബിൽഡ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI അപ്രൂവ്സ് എക്സ്പാൻഡിങ് UPI ട്രാൻസാക്ഷൻസ് ടു അലൗ ക്രെഡിറ്റ് പേയ്മെൻറ്റ്സ്. അപ്പോൾ RBI ഒരു അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് UPI ട്രാൻസാക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് UPI ട്രാൻസാക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഇൻഡിവിജ്വൽസ് വിത്ത് എ പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് ലൈൻസ് ഫ്രം എ ബാങ്ക്സ് വിൽ സൂൺ ബി ഏബിൾ ടു യൂസ് ഇറ്റ് ടു മേക്ക് പേയ്മെൻറ്റ്സ് ഓവർ ദ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ന്യൂ ക്രെഡിറ്റ് പ്രോഡക്ട്സ് ഓവർ ദ ഹോം ഗ്രോൺ പേയ്മെൻറ്റ്സ് പ്ലാറ്റ്ഫോം. ഇൻ അതർ വേർഡ്സ് UPI വിൽ ഫെസിലിറ്റേറ്റ് പേയ്മെൻറ്റ്സ് ഫിനാൻസ്ഡ് ബൈ ക്രെഡിറ്റ് ഫ്രം ബാങ്ക്സ്. അപ്പോൾ RBI അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് എക്സ്പാൻഡിങ് UPI ട്രാൻസാക്ഷൻസിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, ടു അലൗ ക്രെഡിറ്റ് പേയ്മെൻസിൻ്റെ വേണ്ടിയിട്ട് ഉള്ള അപ്രൂവലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് UPI ട്രാൻസാക്ഷൻസ് വഴി ക്രെഡിറ്റ് പേയ്മെൻറ്റ്സ്
നടത്താനുള്ള അത് അതിൻ്റെ ക്രെഡിറ്റ് പേയ്മെൻറ്റ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് യു പി ഐക്ക്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.